ആൻഡ് ട്രിക്സ്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കിച്ചണിൽ തന്നെ സവോളയിൽ നിന്ന് എങ്ങനെ സ്പ്രിംഗ് ഓണിയൻ വളർത്തിയെടുക്കാമെന്ന്. ഒരുപാട് നല്ല ഫീഡ്ബാക്കും കമൻസുമാണ് എനിക്ക് കിട്ടിയത്. ഗീത അത് ട്രൈ ചെയ്ത് നോക്കി കുറച്ച് പിക്സ് തന്നെ അയച്ചു തന്നു. താങ്ക് യു ഗീത, താങ്ക് യു സോ മച്ച്. അതേമാതിരി ഒരുപാട് പേർക്ക് ട്രൈ ചെയ്തു, റിസൾട്ട് കിട്ടി, വളരെ ഈസിയാണ് വളർത്തിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ ആ കമൻസും നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു ഇൻഫർമേഷനൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്പ്രിംഗ് ഒണിയൻ വീട്ടിൽ വളർത്തിയെടുക്കാൻ അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സ്മോൾ ഒണിയനിൽ നിന്നും ചെറിയുള്ളിയിൽ നിന്നും സ്പ്രിംഗ് ഒണിയൻ വളർത്തിയെടുക്കാം. വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് അതിനാവശ്യമായിട്ടുള്ളത്. മണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റി ചെറിയുള്ളി വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നിരയും വരിയുമായിട്ട് ഇപ്പോൾ ഒരേപോലെ ഒരേ സൈഡിലേക്ക് ഇതുപോലെ ഭംഗിയായിട്ട് വളർന്നു വരും. ഒരു 10 to 15 days കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഫ്രൈഡ് റൈസിനോ വെജിറ്റബിൾ സാലഡിലൊക്കെ ഉപയോഗിക്കാം. അവിടെ നിന്ന് വീണ്ടും സ്പ്രൗട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ചെറിയുള്ളി കൂടെ കൂടെ മാറ്റി കൊടുക്കണ്ട. ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് വീണ്ടും സ്പ്രൗട്ട് ചെയ്ത് ഇതേപോലെ വളർന്നു വരും. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സാലഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഒരു ടിപ്പിക്കൽ ടേസ്റ്റ് നമുക്ക് കിട്ടും വീട്ടിൽ തന്നെ വളർത്തിയെടുത്തതായതുകൊണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ കിച്ചണിലൊരു പ്ലാന്റ് ഇതേപോലെ വളർന്ന് നല്ല ഗ്രീൻ കളറിൽ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പലപ്പോഴും നമുക്കിതൊന്ന് മുറിച്ച് മാറ്റാൻ പോലും തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 2 ആഴ്ച കൂടുന്ന സമയത്ത് വെള്ളമൊന്ന് നനച്ചു കൊടുത്താൽ മതി. ഒരുപാട് സൺലൈറ്റ് ഒന്നും കിട്ടണമെന്നില്ല. കിച്ചണിലൊരു കോർണറിലാണ് വെക്കുന്നതെങ്കിൽ നല്ലതുപോലെ വളർന്നു വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒണിയൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ റിസൾട്ട് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. സീ യു സൂൺ വിത്ത് എ ന്യൂ ടോപ്പിക്.